ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിലു ബെറ്റാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് കാണാം ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്നുള്ളത്, കണ്ടില്ലേ? ഈ ഇപ്പോൾ ഇത് നമ്മുടെ നോർമൽ ബെറ്റാസാണ്, നോർമൽ ബെറ്റാസിൻ്റെ ഒരു മെയിലാണ്. അപ്പോൾ ഈ ബെറ്റാസിനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടില്ലേ? ഈ ബെറ്റാസിന് ഒരു ഇത് വെള്ളത്തിൻ്റെ അടിയിൽ മാത്രം പോയി കിടക്കുന്ന ഒരു അങ്ങനത്തെ രോഗം, എന്താ അതിൻ്റെ പേര്, രോഗത്തിൻ്റെ എനിക്കറിയില്ല, എന്താണെങ്കിലും അതിന് നീന്തി പോകാൻ കഴിയാത്ത വിധം വാല് ഒടിഞ്ഞ് കിടക്കണ്ട, ഒടിഞ്ഞ് കിടക്കുന്ന ഒരു സൈസ് രോഗം. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടല്ലേ? കണ്ടോ, കിടക്കുന്നുണ്ടല്ലേ? ഇതേപോലെയാണ് ഈ ബെറ്റാസ്, കണ്ടോ, മുകളിലേക്ക് വരും, താഴത്തോട്ട് തന്നെ വീണ് പോകുന്ന പോലെയാണ് ഈ ബെറ്റാസിന്. ഇതിങ്ങനത്തെ ഒരു രോഗമാണെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം, കണ്ടില്ലേ? ഉണ്ടോ, ഇതിങ്ങനെ ഏത് സമയത്തും അടിയിൽ പോയി കിടക്കും. ഫുഡൊക്കെ എടുക്കുക, ഫുഡെടുക്കുമ്പോൾ ഒന്നുകൂടി വരും, കണ്ടില്ലേ? വന്നു, അതേപോലെ ആ പോയി താഴത്ത് പോയി കിടന്നു, കണ്ടില്ലേ? ഇത് എന്ത് തരം രോഗമാണ് എന്ന് അറിയാവുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണം. ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തി തന്നാൽ എനിക്ക് വലിയൊരു ഉപകാരമായിരിക്കും. എന്താണെങ്കിലും ഇതുപോലെ ഞാൻ ഒരെണ്ണം കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മൂന്നെണ്ണം ഉണ്ടായിരുന്നു എനിക്കിതേപോലത്തുള്ളത്. ഇതാ, ഇത് കണ്ടില്ലേ? ഇത് വേറൊന്ന് കണ്ടോ, ഇത് ഇതും അതേപോലെ തന്നെ കണ്ടോ. അപ്പോൾ ഇതെന്ത് രോഗമാണെന്നുള്ളത് അറിയാവുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. രോഗത്തിൻ്റെ പേരൊന്ന് മനസ്സിലാക്കി വെക്കാനുള്ള ഒരാകാംക്ഷ കൊണ്ടാണ്. ഇതുപോലെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു, മൂന്നും മെയിലാണ്. അതിലിനി ഒന്നിനെ ഞാൻ കാണിച്ചു തരാം, അതായത് കാണിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനത് ഒരു ട്രയല് ചെയ്ത് നോക്കി ഞാൻ. കാരണം എന്താ ട്രയല് ചെയ്ത് നോക്കിയതെന്ന് വെച്ചാൽ, ഞാനതിൻ്റെ വാല് കുറച്ച് കട്ട് ചെയ്ത് വിട്ടു. ഇതുപോലെ മൂന്നെണ്ണം ഉണ്ടായത് ഒന്നിനെ വാല് ഞാൻ കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്തത്. സോറി. അപ്പോൾ അതിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കണ്ടില്ലേ? ഇതും അതേപോലെ ആയിരുന്നു, അടിയിൽ വന്നിട്ട് അവിടെ കിടക്കും ഒടിഞ്ഞ മാതിരി. ഇപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് ഒരു മൂന്ന് നാല് ദിവസം ആയിട്ടുള്ളൂ. എന്നാലും ഇത് കുറച്ച് ആക്റ്റീവായിട്ടുണ്ട് ഇപ്പോൾ, കണ്ടോ? അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 99% വിജയിച്ചു, ഞാൻ ആ പരീക്ഷണം നടത്തിയത് വിജയിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇതിലൊരെണ്ണത്തിനെ കൂടി ഞാൻ അതുപോലെ ട്രൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എന്താണെന്ന് അറിഞ്ഞിട്ടതിന് ശേഷം ഞാൻ ചെയ്യാം. രണ്ട് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷമേ ഞാൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതെന്താണ്, ഇതിനുള്ള ഇതിൻ്റെ പേര്, ഈ രോഗത്തിൻ്റെ പേര് എന്താണെന്നുകൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തന്നാൽ കൊള്ളാം. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇതിനെയും കൂടി ഇതിൻ്റെ വാല് കുറച്ച് കട്ട് ചെയ്ത് ഞാൻ വിടുന്നതായിരിക്കും. ഇതിപ്പോൾ ഏകദേശം 99% എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട്. കണ്ടില്ലേ?
ഇതിൻ്റെ വാല് മാത്രം കുറച്ച് ഞാൻ കട്ട് ചെയ്ത് വിട്ടിക്കാണ് ഹലോ. ഇതിപ്പോൾ ഏകദേശം ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് രണ്ട് ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ വാലും അതേപോലെ കുറച്ച് ചിലപ്പോൾ കട്ട് ചെയ്ത് കളയാൻ ഞാൻ കളയാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ഞാൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കൂട്ടിട്ടുള്ളത്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ ഏത് സമയത്തും ഇതാണ്. ഫുഡ് വല്ലാതെ ഫുഡ് തിന്ന് കഴിക്കുന്നൊന്നുമില്ല, ചെറുതായിട്ട് കഴിക്കുന്നുണ്ട് കണ്ടോ. മുകളിലോട്ട് വരും, ഉണ്ടല്ലേ, ആ പോയി താഴത്ത് ഉണ്ടോ, താഴത്തോട്ട് ഇറങ്ങല്ല, അങ്ങോട്ട് പോയിട്ട് വീഴുന്ന പോലെയാണ് കിടക്കുന്നത്, കണ്ടില്ലേ, ആ കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഇതേപോലെ തന്നെയാണ് ഇതും. ഇത് മൂന്നെണ്ണമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിലൊന്നിനെയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചത്. ഇതിൻ്റെ വാല് ഞാൻ കുറച്ചുകൂടെ കട്ട് ചെയ്തു. അപ്പോൾ ഇത് ഏകദേശം ഒരു മൂന്നാല് ദിവസമായിട്ടുള്ളൂ ഞാൻ കട്ട് ചെയ്തിട്ട്. ഒരു 90-99% ക്ലിയറായി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിന് രണ്ട് ദിവസം കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഇതിനെയും കൂടി ഞാൻ ചിലപ്പോൾ വാല് കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.